മെഡിക്കൽ അഴിമതിക്കെതിരെ അതിരൂക്ഷ വിമർശനം ഉന്നയിച്ച് സുപ്രീംകോടതി. തലവരിപ്പണം യാഥാർത്ഥ്യമെന്നും ഈ രീതി അനുവദിക്കാനാവില്ല എന്നും പരാമർശം. കഴിഞ്ഞ മണിക്കൂറിലെ പ്രധാന വാർത്തകളുമായി കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. മെഡിക്കൽ വിദ്യാഭ്യാസത്തിലെ അഴിമതിയിൽ രൂക്ഷ വിമർശനവുമായി സുപ്രീംകോടതി. വിദ്യാഭ്യാസ രംഗം അഴിമതിയിൽ മുങ്ങിയെന്നും കോടതി നിസ്സഹായമെന്നും പരാമർശം. തലവരിപ്പണം യാഥാർത്ഥ്യമെന്നും ഇപ്പോഴത്തെ രീതി അംഗീകരിക്കാനാവില്ല എന്നും കോടതി. പരമോന്നത കോടതിയുടെ വിമർശനം സ്വകാര്യ മെഡിക്കൽ കോളേജ് കേസ് പരിഗണിക്കവേ. കണ്ണൂർ, പാലക്കാട് കരുണ മെഡിക്കൽ കോളേജുകളിലെ വിദ്യാർത്ഥി പ്രവേശനം സാധൂകരിച്ച് സംസ്ഥാന സർക്കാർ പാസാക്കിയ ഓർഡിനൻസ് സുപ്രീംകോടതി റദ്ദാക്കിയത് രാവിലെ. കോടതി ഉത്തരവ് മറികടന്ന് 2016-17 അധ്യയന വർഷം പ്രവേശനം നൽകിയ 180 MBBS വിദ്യാർത്ഥികളുടെ ഭാവി ഇതോടെ ത്രിശങ്കുവിൽ. ഓർഡിനൻസ് ഭരണഘടനാ വിരുദ്ധമെന്നും കോടതികളുടെ അധികാരത്തിൽ സർക്കാർ കൈകടത്തിയെന്നും വിമർശനം. സുപ്രീംകോടതി വിധി സ്വാഗതാർഹമെന്ന് VT ബൽറാം MLA. തിരിച്ചടിയായത് കണ്ണൂരും പാലക്കാട്ടും വിദ്യാഭ്യാസ കച്ചവടത്തിന് സർക്കാർ നടത്തിയ നീക്കമെന്നും ബൽറാം. നിയമസഭയിൽ മെഡിക്കൽ ഓർഡിനൻസ് പാസാക്കാൻ ഭരണ പ്രതിപക്ഷ അംഗങ്ങൾ ഒരുമിച്ച് നിന്നപ്പോൾ എതിർപ്പിന്റെ സ്വരം ഉയർത്തിയത് VT ബൽറാം മാത്രമായിരുന്നു. തിരിച്ചടി കിട്ടിയത് തെറ്റായ തീരുമാനത്തിനെന്ന് VM സുധീരന്റെ പ്രതികരണം. സുതാര്യതയ്ക്കായി കോടതിയിൽ. സംസ്ഥാനത്തെ പ്രളയ ദുരിതാശ്വാസ വിനിയോഗത്തിൽ സുതാര്യത ആവശ്യപ്പെട്ട് പ്രതിപക്ഷം ഹൈക്കോടതിയിലേക്ക്. ദുരിതാശ്വാസ ഫണ്ടിലേക്ക് എത്തുന്ന തുകയുടെ വിതരണത്തിനു മാത്രമായി പ്രത്യേക ട്രൈബ്യൂണൽ വേണമെന്നും പ്രളയ കാരണം പഠിക്കാൻ ജുഡീഷ്യൽ കമ്മീഷനെ നിയോഗിക്കണമെന്നും ആവശ്യം. മുഖ്യമന്ത്രിയുടെ അഭാവത്തിൽ സംസ്ഥാനത്ത് ഭരണസ്തംഭനമെന്ന ആരോപണം ആവർത്തിച്ച് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. ഫയലുകളിൽ ഇലക്ട്രോണിക് സംവിധാനം വഴി മുഖ്യമന്ത്രി തീർപ്പ് കൽപ്പിക്കുന്നുണ്ടെങ്കിൽ വീഡിയോ കോൺഫറൻസിംഗ് വഴി മന്ത്രിസഭാ യോഗവും നടത്തണം. എന്നാൽ കേന്ദ്രത്തിന് നിവേദനം നൽകുന്ന കാര്യത്തിൽ പോലും പ്രതിപക്ഷത്ത് ഐക്യമില്ലെന്ന് തിരിച്ചടിച്ച മുഖ്യമന്ത്രി. മുളയ്ക്കലിനെ വിളിച്ചു വരുത്തും. കന്യാസ്ത്രീയുടെ പീഡന പരാതിയിൽ ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കലിന് നോട്ടീസ് അയക്കാൻ പോലീസ് തീരുമാനം. കൊച്ചിയിൽ ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ആവശ്യപ്പെട്ടാണ് നോട്ടീസെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥൻ DYSP കെ സുഭാഷ്. പോലീസ് നടപടി അനുസരിച്ച് ഒരാഴ്ചയ്ക്കകം മുളയ്ക്കൽ ജലന്ധറിൽ നിന്ന് എത്തേണ്ടി വരും. അതേസമയം അന്വേഷണ പുരോഗതി സംബന്ധിച്ച് ഹൈക്കോടതിയിൽ നാളെ സത്യവാങ്മൂലം നൽകുമെന്ന് കോട്ടയം SP ഹരിശങ്കർ. അതിനിടെ പീഡനാരോപണത്തിൽ കുരുക്കിലായ ഫ്രാങ്കോ മുളയ്ക്കലിന്റെ അറസ്റ്റ് സംബന്ധിച്ച തീരുമാനത്തിന് അന്വേഷണ സംഘത്തിന്റെ യോഗം ഇപ്പോൾ കൊച്ചിയിൽ. IG വിജയ് സാക്കറെ വിളിച്ചു ചേർക്കുന്ന യോഗത്തിൽ DYSP കെ സുഭാഷ്, ജില്ലാ പോലീസ് മേധാവി ഹരിശങ്കർ ഉൾപ്പെടെയുള്ളവർ പങ്കെടുക്കും. നിർണായക യോഗം ചേരുന്നത് IG ക്യാമ്പ് ഓഫീസിൽ. കേസിൽ പോലീസ് നടപടികൾ മുറുകുമ്പോഴും ബിഷപ്പിനെ ന്യായീകരിച്ച് ജലന്ധർ രൂപത. മുളയ്ക്കലിനെതിരായ ആരോപണം ഗൂഢാലോചന എന്ന് രൂപത പുറത്തിറക്കിയ 4 പേജുള്ള പ്രസ്താവനയിൽ പരാമർശം. ഇപ്പോൾ നടക്കുന്നത് സഭയെയും ബിഷപ്പിനെയും ഇല്ലായ്മ ചെയ്യാനുള്ള നീക്കം. ആരോപണം തെളിയുന്നതുവരെ മാധ്യമ വിചാരണയിൽ മിതത്വം വേണമെന്നും കന്യാസ്ത്രീയുടെ മൊഴികളിൽ വൈരുദ്ധ്യമുണ്ടെന്നും വിശദീകരണം. കെടുതികളുമായി കനൽക്കാലം. പ്രളയത്തിന് ശേഷം കേരളം കടുത്ത വരൾച്ചയിലേക്കെന്ന സൂചന നൽകി നദികളിൽ ജലനിരപ്പ് താഴ്ന്നു. ഈ ദിവസങ്ങളിൽ പെരിയാർ ഉൾപ്പെടെയുള്ള പ്രധാന നദികളിൽ ജലനിരപ്പ് താഴ്ന്നത് 10 അടിയിലേറെ. ഇതോടെ സംസ്ഥാനത്തെ പകുതിയിലധികം ശുദ്ധജല വിതരണ പദ്ധതികൾ പ്രതിസന്ധിയിൽ. നദികൾക്ക് പുറമെ കിണറുകളിലും വെള്ളത്തിന്റെ അളവ് ക്രമാതീതമായി കുറയുന്നു. നദികളിൽ തടയണ കെട്ടി വെള്ളം സംഭരിച്ചില്ലെങ്കിൽ വരും മാസങ്ങളിൽ സംസ്ഥാനത്ത് ശുദ്ധജല ലഭ്യത കുറയുന്നതിന് പുറമെ കാർഷിക മേഖലയും പ്രതിസന്ധിയിലാകും. വേനലെത്തും മുൻപേ പാലക്കാട്ടെ കൃഷിയിടങ്ങളിലേക്ക് ഡാമുകളിൽ നിന്ന് വെള്ളം എത്തിക്കാൻ നടപടി. കർഷകരുടെ ആവശ്യം കൂടി പരിഗണിച്ചാണ് അണക്കെട്ടുകൾ തുറക്കുന്നത്. നനവില്ലാതെ ഇപ്പോൾ തന്നെ ജില്ലയിൽ വരണ്ടുടങ്ങിയത് 100 ഹെക്ടറിലധികം നെൽകൃഷി. മലമ്പുഴ ഡാമിൽ നിന്ന് വെള്ളം നൽകിയാൽ പോലും പ്രളയത്തിൽ ബണ്ടുകൾ തകർന്നതിനാൽ പലയിടത്തും വെള്ളം എത്തില്ല. നിലയില്ല കയത്തിൽ രൂപ. രൂപ വീണ്ടും ചരിത്രത്തിലെ ഏറ്റവും താഴ്ന്ന നിലയിലേക്ക്. ഇന്നു രാവിലെ ഡോളറിനെതിരെ രൂപയുടെ മൂല്യം താഴ്ന്നത് 72.92 എന്ന നിലവാരത്തിലേക്ക്. മൂല്യം ഇടിയുന്നതിന് പ്രധാന കാരണം വിദേശ നിക്ഷേപകർ രാജ്യത്തെ ഓഹരി വിപണിയിൽ നിന്ന് പിൻവാങ്ങുന്നതെന്ന് വിലയിരുത്തൽ. ഇന്നലെ മാത്രം വിറ്റൊഴിഞ്ഞത് 1454 കോടി രൂപയുടെ ഓഹരികൾ. വികസ്വര വിപണിയിലെ കറൻസികൾ വിറ്റൊഴിഞ്ഞ് കൂടുതൽ സുരക്ഷിതമായ ഡോളറിലേക്ക് നിക്ഷേപകർ മാറുന്നതും വിലയിടിവിന് കാരണമാകുന്നു. കൗമുദി ഹെഡ്ലൈൻ സമാപിക്കുന്നു. പുതിയ വാർത്തകളുമായി ഒരു മണിക്കൂറിന് ശേഷം ജെറീന ചേരും. നമസ്കാരം.